ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ എങ്ങനെ പേടിയില്ലാതിരിക്കും? മകളെ കണ്ടിട്ട്. ഇതൊരു തണ്ണിവണ്ടിയാണ്. നമ്മുടെ അരിസ്റ്റോ ജംഗ്ഷനിൽ, തിരുവനന്തപുരം തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ ഞങ്ങൾക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ബസ് വരുന്നതിന് തൊട്ട് മുമ്പ് ജിനോ കാറ് പാർക്ക് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ ഗ്യാപ്പിൽ ഈ അപ്പൂപ്പന് ഒരമ്മയും കുഞ്ഞും ബാഗൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. തുടങ്ങിയത് മക്കളെ അപ്പൂപ്പന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. പക്ഷേ പിന്നീട് എടി പൊടി എന്താടി ഇവിടെ ഇരിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ദേഹത്തോട്ട് ഇദ്ദേഹം മറിയുമോ എന്നുള്ളൊരു സംശയമായി. ഞങ്ങൾ ഉപദ്രവിക്കുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനായി എനിക്ക് കേട്ടോ. മോളെ സൈഡിലേക്ക് മാറ്റി ബസ് ജീവനക്കാരോട് തന്നെ സഹായം ചോദിച്ചു. ഭാഗ്യമെന്ന് പറയട്ടെ, ഒരുപാട് യൂണിയൻ ചേട്ടന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി. പക്ഷെ മോള് പേടിച്ചുപോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഒരുപാട് വിഷമിച്ചു. സ്കെച്ച് പെന്നൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് അവളെ ഒന്ന് കൂളാക്കിയതിന് ശേഷമാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ മാത്രമല്ല, നമ്മുടെ പെൺകുട്ടികൾ പലയിടങ്ങളിലും സുരക്ഷിതരല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ജോലി ചെയ്യാനുള്ള യാത്രയിലാണ്. കുഞ്ഞിനെ നോക്കാൻ ആരും വീട്ടിലില്ലാത്തത് കൊണ്ടാണ് അവളെയും കൂടെ കൂടെ കൂട്ടിയത്. ഉപദേശ വീഡിയോസ് പണ്ടേ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഇന്നേ വരെ അത് ചെയ്തിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ, എത്രയും വേഗം നമ്മുടെ കുഞ്ഞുങ്ങളെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കണം. അവരുടെ ലോകം എന്നും സുന്ദരമായി തന്നെ തുടരണ്ടേ? ഒരു സ്ത്രീ ഇന്നും വിവാഹം കഴിഞ്ഞ് ജോലിക്ക് പോകുന്നതേ വലിയ കാര്യം, കുഞ്ഞുള്ളപ്പോൾ ഒരമ്മ ജോലിക്ക് പോകുന്നത് അതിനേക്കാൾ വലിയ കാര്യമാണ്. രണ്ട് കുഞ്ഞുള്ള അമ്മ ഇപ്പോഴും എല്ലാം ചെയ്യുന്നുണ്ട്, പല വർക്കുകൾ ചെയ്യുന്നുണ്ട്, വീട്ടിലേക്ക് ലേറ്റ് ആകാതെ മാക്സിമം നേരത്തെ ഓടി എത്തുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എല്ലാം സുഗമമായി പോകുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ കാര്യമാണ് എന്തെല്ലാം ഫേസ് ചെയ്യുന്നു, എന്തെല്ലാം സ്ട്രഗിൾസിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നതെന്നറിയാമോ? അതിനിടയിലാണ് മനസ്സുടയ്ക്കുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്നത്. സ്കൂളിൽ സുരക്ഷിതരാണോ, വീട്ടിൽ സുരക്ഷിതരാണോ, ബന്ധുവീട്ടിൽ സുരക്ഷിതരാണോ, ട്യൂഷൻ ക്ലാസ്സിലോ സ്കൂൾ ബസ്സിലോ, ഈ ടെൻഷൻ ഒന്നും ചുമക്കാൻ വയ്യാത്തത് കൊണ്ടാണ് തൻവിപ്പാപ്പയും കൂടെ കൂട്ടിയുള്ള ഈ യാത്ര. പക്ഷെ തുടക്കത്തിൽ കണ്ടോ, ഇത് കുറേ ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ്, ഒരുപക്ഷെ ഒരു മാസമായിട്ടുണ്ടാവും. ഇന്നും എന്നും ഈ വീഡിയോ പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. വികൃതിക്കുട്ടന്മാരായിട്ടുള്ള മക്കളുള്ള അമ്മമാർക്ക് ഒരുപക്ഷെ ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയും. അവിടെ നിർത്താൻ പറ്റില്ല, ഇവിടെ നിർത്താൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് മക്കളാണല്ലോ. ഇളയ മോള് മാതംഗിയെ പോലെ തന്നെ 20 ദിവസം വ്യത്യാസത്തിൽ അനിയത്തിയുടെ കുഞ്ഞും വീട്ടിലുണ്ട്. അപ്പോൾ ഒരേ സമയം മൂന്ന് മക്കളെ എന്തായാലും എൻ്റെ അമ്മയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ലല്ലോ. ലുലു എന്നൊക്കെ പറയുന്നത് പോലെ വിദേശത്തൊരു വലിയ ബ്രാൻഡാണ് നെസ്റ്റോ. കേരളത്തിൽ ഇപ്പോൾ വയനാട്ടിൽ മാത്രമാണ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നെസ്റ്റോ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയതാണ്. നമ്മുടെ മൂവി ഷൂട്ടിൻ്റെ ഗ്യാപ്പാണേ. തൻവി പാപ്പ ഇല്ലേ, ചട്ടമ്പി കുട്ടിയാണ്. വീക്കെൻഡ് വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് സ്കൂൾ ഇല്ലാതാകുന്നു, മഴ കാരണം കളക്ടർ സ്കൂളിന് അവധി പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഇടി വെട്ടുന്നത് പോലെയാണ് തോന്നാറ്. ദൈവമേ, ആ ദിവസം തൻവി പാപ്പയെ നമ്മൾ എങ്ങനെ നോക്കും, അല്ലെങ്കിൽ ആര് നോക്കും എന്നുള്ള ചിന്തയാണ്. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ജിനോയുടെ മമ്മിക്ക് സുഖമില്ലാതാകുന്നത്. അപ്പോൾ ഫുൾ ഭാരവും ഇപ്പോൾ എൻ്റെ അമ്മയുടെ മണ്ടയ്ക്കാണ്. ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് വയനാട്ടിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, കണ്ടോ, എണ്ണയൊക്കെ ഇങ്ങനെ തണുത്ത് സെറ്റായിരിക്കുന്നത്. എന്നാൽ ഷോപ്പിംഗ് സെൻറ്ററിൽ പോകാൻ പറ്റുമോ? ചെറിയ ചെറിയ പിണക്കങ്ങളും വാശികളും ഈ പ്രായത്തിൽ പതിവാണല്ലോ. കുഞ്ഞു കാര്യങ്ങൾക്ക് അത് വേണം എന്നുള്ള വാശി നമ്മുടെ തൻവിപ്പാപ്പയ്ക്കും ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലാകുന്ന കുട്ടിയാണ്, പക്ഷേ ഇടയ്ക്കൊക്കെ ഇതുപോലെ വിതുമ്പലുകൾ അണപൊട്ടി ഒഴുകും. കുഞ്ഞുങ്ങളുടെ വാശിയും ദേഷ്യവും എങ്ങനെയാണ് വരുന്നതെന്നറിയോ? കൂടെ കളിക്കാൻ ആരുമില്ലാത്തത് അവർക്ക് സഹിക്കാനേ കഴിയില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ രണ്ട് കുഞ്ഞിപ്പാപ്പകളുണ്ടല്ലോ, തൻവിപ്പാപ്പ പെട്ടെന്ന് മുതിർന്ന കുട്ടിയായിപ്പോയി. ആ ലെവലിലൊരു മെച്യൂരിറ്റിയാണ് ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. ഒറ്റ കുട്ടിയായി വളർന്നു വന്ന ആളല്ലേ, പെട്ടെന്ന് ആ വീട്ടിൽ രണ്ട് വേറെ ബേബീസ്. അയ്യോ, ഇതേ സ്ട്രഗിളിലൂടെയും ഇതേ സിറ്റുവേഷനിലൂടെയും പോകുന്ന വേറെയും ഫാമിലീസ് ഉണ്ടാവും. നമ്മളൊക്കെയും ഒരേ തോണിയിലെ യാത്രക്കാരാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് തൻവി പാപ്പ കേട്ടോ. എനിക്കെപ്പോഴും അവളെ ഇങ്ങനെ കൊണ്ട് നടക്കാൻ വലിയ ഇഷ്ടമാണ്, നല്ല കുട്ടിയാ. പറഞ്ഞതൊക്കെ മനസ്സിലാകും. എവിടെ പോയാലും ഷോപ്പിങ്ങിന് ബെസ്റ്റ് പാർട്ട്ണറാണ് ആക്ച്വലി. അമ്മ ഇത് പോരെ, ഈ ഡ്രസ്സിനേക്കാളും ഇതല്ലേ നല്ലത്, അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഒരു ഫ്രണ്ടേ ഇല്ലാതിരുന്ന മരുഭൂമിയിലേക്ക് ഒരു വലിയ ഫ്രണ്ടിനെ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അഞ്ജലി ചേച്ചി, ഹെയർ കട്ട് നല്ലതായിട്ടുണ്ട്, എവിടെയാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഈ ഏരിയയിൽ ഒന്നും അല്ല ചെയ്തത്, വയനാട്ടിലാണ്.
ഞാനും കൂടി ഭാഗമായ അനന്തപുരം ഡയറീസ് എന്ന മൂവിയുടെ ഷൂട്ടായിരുന്നു. കണ്ടിന്യൂറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ട് ആദ്യം എല്ലാം ഒരേ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം മൂവി ഷൂട്ട് കഴിഞ്ഞ് വീണ്ടും വന്ന് ലെയർ കട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. ലെയർ കട്ടിന്റെ വീഡിയോ എന്റെ കയ്യിലില്ല കേട്ടോ, ഞാൻ എടുക്കാൻ മറന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. വയനാട്ടിലെ ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. ഷൂട്ടിന്റെ ഭാഗമായി നടന്ന സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട്. അതൊക്കെ വഴിയേ പറയാം. ഇപ്പോ തൽക്കാലം ബൈ പറയട്ടെ. താങ്ക് യു, ബൈ.